സ്വർണക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനമെന്ന് NIA വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ മുഖേനയാണ് ഈ സ്വാധീനം. മുഖ്യമന്ത്രിക്ക് സ്വപ്നയുമായി പരിചയമുണ്ടെന്ന് സ്വപ്നയുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് NIA അന്വേഷണ സംഘം കോടതിയിൽ ബോധിപ്പിച്ചു. ശിവശങ്കറുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധം മുതലാക്കി സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് NIA കോടതിയിൽ പറഞ്ഞത്. കൂടാതെ UAE കോൺസുലേറ്റിലും സ്വപ്നയ്ക്ക് വൻ സ്വാധീനമുണ്ടെന്ന് NIA കോടതിയിൽ വെളിപ്പെടുത്തി. അതുപോലെ ജനൻ ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരുമായി സ്വപ്നയ്ക്ക് അടുപ്പമുണ്ടെന്നും സ്വർണക്കടത്ത് നയതന്ത്ര ബാഗിൽ അല്ലെന്ന് വരുത്തി തീർക്കാൻ ഇടപെട്ടെന്നും സ്വപ്ന നൽകിയ മൊഴിയിൽ പറയുന്നു. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അനിൽ നമ്പ്യാരെ NIA അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. അതേസമയം സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയത് 2 കോടിയിലേറെ തുകയും 1 കിലോ സ്വർണവുമാണ്. ബാങ്ക് ലോക്കറിൽ നിന്നുള്ള 1 കോടിക്ക് പുറമെ സ്വപ്നയുടെ ബാങ്കിൽ നിന്നും 51 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ രസീതുകളും 834 US ഡോളറും 701 ഒമാൻ റിയാലും കണ്ടെടുത്തിരുന്നു. NIA കോടതിയിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചപ്പോഴാണ് NIA ഇതെല്ലാം കോടതിയെ അറിയിച്ചത്. 20 തവണയായി ഏകദേശം 200 കിലോ സ്വർണം പ്രതികൾ കടത്തിയെന്നും സ്വർണം കടത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുകയാണെന്നും നികുതി വെട്ടിപ്പ് മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഭീകരവാദത്തിന്റെ പരിധിയിൽ വരുമെന്നും NIA കോടതിയിൽ വ്യക്തമാക്കി. സ്വപ്നയ്ക്കും സരിത്തിനും ഉന്നതരുമായി അടുത്ത ബന്ധമാണുള്ളത്. കേസിലെ പ്രധാന കണ്ണികൾ ഇനിയും കാണാമറയത്ത് തന്നെ നിൽക്കുകയാണ്. ഇവരെ പിടികൂടാനുണ്ട്. ഫൈസലിന് പുറമെ UAE കൂടുതൽ പേർ സ്വർണക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഈ കേസിൽ 12 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. അതേസമയം സ്വപ്നയുടേതായി കണ്ടെടുത്ത സ്വർണവും പണവുമെല്ലാം സ്വർണക്കടത്തിൽ കൂടെ തന്നെയാണ് സമ്പാദിച്ചതെന്ന് NIA കോടതിയിൽ വ്യക്തമാക്കി. ഇത് സ്വപ്ന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണെന്ന് NIA കോടതിയിൽ പറഞ്ഞു. അതേസമയം തന്നെ രാഷ്ട്രീയ പ്രേരിതമായി കേസിൽ ഉൾപ്പെടുത്തിയതാണെന്നാണ് സ്വപ്നയുടെ മൊഴി. പ്രതികളുടെ എല്ലാം സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നിയമ നടപടികൾ NIA ആരംഭിച്ചു കഴിഞ്ഞു. ഈ കേസിൽ ഉൾപ്പെട്ട 8 പ്രതികളുടെ വസ്തുവകകൾ കണ്ടെത്താനായി അതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കാൻ രജിസ്ട്രേഷൻ വകുപ്പിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകി. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. പല പ്രാവശ്യങ്ങളിലും തന്നെ പല പ്രമുഖരും സഹായിച്ചിട്ടുണ്ടെന്നും അവരുടെ എല്ലാം പേരുകൾ സ്വപ്നയുടെ രഹസ്യ മൊഴിയിലുണ്ട്. ഈ മൊഴി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. മാത്രമല്ല സ്വപ്നയുടെ രഹസ്യ മൊഴിയിലുള്ള പേരുകാരെ എല്ലാം NIA അന്വേഷണ സംഘം രഹസ്യമായി നിരീക്ഷിച്ചു വരികയാണെന്നും അറിയുന്നു.